അധികം ആഭരണം ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല. വേണ്ട ആന്റി. എന്തിനാ ആന്റി എന്ന് വിളിക്കുന്നേ? എന്റെ അനിയന്റെ ഭാര്യ പോവല്ലേ, ചേച്ചി എന്ന് വിളിച്ചാ മതി എന്നെ. എന്റെ ദൈവമേ, ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ പറഞ്ഞയക്കടാ. മറ്റേവള് ബോംബാണെങ്കിൽ മിസൈലാ ഇവിടെ നിൽക്കുന്നത്. എപ്പോ അറ്റാക്ക് ഉണ്ടാവും. അനിയോ, എങ്ങനെയുണ്ടടാ നിന്റെ പെണ്ണ്? ആഭരണക്കടയിലെ ഡിസ്പ്ലേ പെണ്ണിനെ പോലുണ്ട്. അവിടെ വീട്ടിലെല്ലാരും കാത്തിരിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. പോകാൻ വരട്ടെ, നീ വാ മോളെ. ഇതാരാണെന്നറിയോ? നിങ്ങളുടെ അനിയത്തിയാകാൻ പോകുന്ന പെണ്ണാ. എന്താ മോളെ ഇങ്ങനെ നിക്കുന്നേ? കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി ചേട്ടനല്ലേ. മതി മതി, വാ മോളെ. ഓ, അവളെ കല്യാണം ആലോചിച്ചിട്ട് ഇവളെ കൊണ്ടുവന്ന എന്തിനാണെന്നാണ് ചോദിക്കുന്നത്? ഞാൻ പ്രേമിച്ചതും വിവാഹം കഴിക്കാൻ പോകുന്നത് മീനുവിനെയാണ്. എന്താ ചേട്ടാ, എന്താ വേണ്ടത്? അങ്ങോട്ട് കൊണ്ടുപോവാനോ? എങ്ങോട്ടാ എങ്ങോട്ടാ ചേട്ടാ? കലണ്ടർ കാണിക്കുന്ന എന്തിനാണ്? അക്കങ്ങൾ കൊണ്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി ആയിരിക്കോ? എനിക്കൊന്നും മനസ്സിലായില്ല. ചുമ്മാടാ, എം പി മാധവദാസൻ എന്താ? എം പി മാധവദാസ് കണ്ടാൽ മീനുവിന് ഡേഞ്ചർ ആണോ? അത്ര വലിയ ആൾക്കാരൊക്കെ എന്തിനാ മീനുവൻ? അങ്ങനെയാണെങ്കിൽ കുറച്ചു മുമ്പ് മീനുവിനെ പിടിക്കാൻ വന്നവന്മാർ എം പി മാധവദാസിന്റെ ഗുണ്ടകളായിരിക്കും. ഒരു ഫാക്ഷനിസ്റ്റും മീനുവും തമ്മിൽ എന്താ? എന്തു പറ്റി, ടെൻഷനിലാണല്ലോ. ആ രാജേന്ദ്രന് ബോംബുകൾ കൊണ്ട് വരവേൽപ്പ് കൊടുത്തു, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാൻ വാർണിംഗും കൊടുത്തു. എന്നാൽ അവൻ നാട്ടിലുമില്ല, ഡൽഹിയിലുമില്ല. അവൻ ഇവിടെ ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടോ? അവൻ അത്രയ്ക്ക് ധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനിസ്റ്റർ പദവിക്ക് വേണ്ടി ഞാൻ എത്ര സ്ട്രോങ് ആയിട്ടുണ്ടോ, അവനും അതേ വാശി തന്നെയാണ്. ആ പെണ്ണിനെ അവന് കിട്ടിയാൽ ആ ഒരു ഒറ്റ ആയുധം മതി അവന്. ശരിക്കും ഇപ്പോൾ എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്താ അത്? മീനുവിന് വേണ്ടി ഇയാൾ മാത്രമല്ല, എസ് പി രാജേന്ദ്രനും തിരയുന്നുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എത്രയും പെട്ടെന്ന് ആ മീനുവിനെ കിട്ടും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് പ്ലീസ്. അങ്ങോട്ട് തന്നെ നോക്കുന്നത്. ഡേയ്, ആരാടാ? എന്താ സാർ, എന്ത് പറ്റി സാർ? സൗണ്ട് സൗണ്ടോ? എന്നിട്ട് ഞങ്ങളൊന്നും കേട്ടില്ല. വെള്ളം അടിച്ചോടാ. മോടെ കല്യാണം ഉണ്ട് എല്ലാരും കൂടി. ശരി ശരി, ചെന്ന് നോക്കല്ലായിടത്തും. എടാ വേണ്ടാ, എല്ലായിടത്തും പോയി നോക്കാം. അല്ല, ഇത് നമ്മുടെ കൈസറല്ലേ? തണുപ്പ് കൊണ്ട് പൊതച്ച മൂടി കിടക്കുവാ. പട്ടിയാണോ പൊതച്ച് മൂടി കിടക്കുന്നത്? ആരോ വന്നിട്ടുണ്ട്. ദൈവമേ, എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടുന്നതാ നല്ലത്. എന്നെ ഇട്ടേച്ച് പോയോ? ദൈവമേ, ഇവൻ എവിടെയാണോ? അവൻ എവിടെ പോയി? ഇവിടെയൊന്നും ആരുമില്ല സാറേ. എല്ലായിടത്തും നോക്കിയൂടാ. Oh!
അത് എന്റെ ഫ്രണ്ട് എന്റെ കൂടെ വന്നതാ. ഏയ്, 48 hours ടൈം തന്നിട്ട് അതിന് മുൻപേ വന്നല്ലോ. എന്നെ കാണാൻ അത്രയ്ക്ക് ധൃതിയായിരുന്നു.